രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ പദയാത്രയിൽ പങ്കെടുക്കാത്തവരെ കോൺഗ്രസുകാരായി അംഗീകരിക്കില്ലെന്ന് ടി എൻ പ്രതാപൻ എം പി. പാർട്ടിയെ ശക്തിപ്പെടുത്തി ഇന്ത്യ തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യമാണ് കോൺഗ്രസിനുള്ളതെന്നും പ്രാദേശികമായ പിണക്കങ്ങളെല്ലാം അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പദയാത്രയുടെ ഭാഗമായി ചേലക്കരയിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പിന്നെ പാർട്ടിയിൽ ആരെങ്കിലും പിടിച്ചാൽ എനിക്ക് സഹകരണ ബാങ്കിൻ്റെ ഡയറക്ടറാവാം, പഞ്ചായത്ത് മെമ്പറാവാം, മണ്ഡലം ഭാരവാഹിയാവാം, ബ്ലോക്ക് ഭാരവാഹിയാവാം, അതാവാം, ഇതാവാം. ഇതിലൊന്നും നടന്നില്ലെങ്കിലും ഇതൊന്നും ഒന്നും പണിയെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് AICCയുടെയും KPCCയുടെയും DCCയുടെയും റഡാറ് പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഭൂതക്കണ്ണാടി ഞാനടക്കമുള്ള എല്ലാവരുടെ അടുത്തുമുണ്ട്. ഇതിൽ പണിയെടുക്കാതെ നേതാക്കന്മാർ വരുമ്പോൾ മുഖം കാണിക്കാം, സെൽഫി എടുക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി വരുമ്പോൾ ഒരു സെൽഫി എനിക്കും കൂടി എടുത്ത് അത് വീട്ടിൽ കൊണ്ട് ഫോട്ടോ ഇട്ട് വെക്കാം അങ്ങനെ കരുതി അന്ന് കുപ്പായോട്ട് വന്നാൽ മതി എന്ന് ആരെങ്കിലും ധരിക്കണമെങ്കിൽ നോ, ഒരു സംശയവും വേണ്ട. ഈ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമൃദ്ധി പങ്കെടുക്കുന്നത് തുല്യമാണ് ഈ ജാഥ. ഇതിൽ പ്രാദേശികമായി പണിയെടുക്കാതെ പ്രവർത്തിക്കാതെ ഒരാളെയും കോൺഗ്രസ്സിൽ അംഗീകരിക്കില്ല. എന്തെങ്കിലും പിണക്കങ്ങൾ ഓരോ സ്ഥലത്തുണ്ടെങ്കിൽ പിണക്കങ്ങളൊക്കെ ഉണ്ടാകും. നമ്മൾ വലിയ പാർട്ടിയാണ്, ഒരുപാട് അഭിപ്രായങ്ങളുള്ള പാർട്ടിയാണ്, അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകും. പരിഭവങ്ങൾ ഇവിടെ എല്ലാ പരിഭവവും തീരുകയാണ്, ഇന്നത്തോടുകൂടി എല്ലാം തീരുകയാണ്. ഏതെങ്കിലും മണ്ഡലത്തിലുണ്ടായിട്ടുള്ള കൊച്ചു കൊച്ചു പിണക്കങ്ങൾ, അത് സഹകരണ ബാങ്ക് ഇലക്ഷനുമായി ബന്ധപ്പെട്ട പിണക്കായാലും പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട പിണക്കമായാലും നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ പിണക്കങ്ങളും അവസാനിക്കുകയാണ്. ഇന്ത്യ തിരിച്ചു പിടിക്കാൻ വേണ്ടി ഭാരതം ഒന്നാണ്. രാഹുൽ ഗാന്ധി വരുന്നതോടുകൂടി എല്ലാ പിണക്കങ്ങളും തീർക്കുകയാണ്, എല്ലാ വിഷയങ്ങളും അവസാനിപ്പിക്കുകയാണ്. ഇനി അത് തീർക്കണം, അത് പരിഹരിക്കണം. അവിടെ ആ ബാങ്ക് ഇലക്ഷന് ഇന്ന പ്രശ്നമുണ്ടായി, ഇവിടെ ഈ പഞ്ചായത്തിൽ ഇന്ന പ്രശ്നമുണ്ടായി, അയാളേറ്റും മിണ്ടുന്നില്ല, ഇയാളേറ്റും മിണ്ടുന്നില്ല, അതൊന്നും ഇനി പരിഭവവും പിണക്കവും തർക്കവും പറയാൻ 23-ാം തീയതി വരെ സമയമില്ല. തൽക്കാലം അതെല്ലാം അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ നേതാക്കന്മാർ നിങ്ങളൊക്കെ കൂടി ആലോചിച്ച് എല്ലാം തീർക്കും, എല്ലാം പെട്ടെന്ന് അവസാനിപ്പിക്കും, എല്ലാം സ്വല്ലം പറയും. നിങ്ങളും മനസ്സുകൊണ്ട് സ്വല്ലം പറയണം. ചുമരുണ്ടെങ്കിലല്ലേ ചിത്രം ഇടാൻ പറ്റൂ. നമ്മുടെ ചുമര് കുറച്ച് ഇടിഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചുമരുമ്പോൾ ചിത്രം വരക്കാൻ പറ്റാത്ത രീതിയിൽ ആദ്യം പൂപ്പൽ വന്നു. ആ പൂപ്പൽ വന്നതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന പിന്നെ സിമെൻ്റ് കൊണ്ട് തേച്ചതൊക്കെ കടന്നുപോയി, ഇപ്പോൾ ഇഷ്ടിക മടന്നുകൊണ്ടിരിക്കുകയാണ്. ആ മാത്രമല്ല, അടിത്തറയിലേക്ക് നമ്മുടെ ചുമരിൻ്റെ അടിത്തറ കൂടി ഇളകിക്കൊണ്ടിരിക്കുകയാണ്. ചുമര് മൊത്തം കെട്ടി മറിഞ്ഞ് വീണിട്ട് മരിക്കണോ? ഈ ചുമര് നമ്മൾ നിലനിർത്തും, കോൺഗ്രസ് ആകുന്ന ഈ ചുമര് നമ്മൾ സംരക്ഷിക്കും. അതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഒരു തരത്തിലും തർക്കവും പണക്കവും പറഞ്ഞ് പോകരുതെന്ന് എല്ലാവരോടും സ്നേഹത്തോടെ കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട്.